ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ഇന്ന് നിഫ്റ്റിയിൽ മൂവ്മെൻ്റ് ഒന്നും സംഭവിച്ചില്ല ഇരുപത്തൊന്ന് നാനൂറ്റി മുപ്പത്തിനാലിൽ ഓപ്പൺ ചെയ്ത് ഇരുപത്തൊന്ന് നാനൂറ്റി എൺപത്തി രണ്ട് വരെ പോയി അതിനുശേഷം ഇരുപത്തൊന്ന് മുന്നൂറ്റി അറുപത്തി അഞ്ച് ലോ ഒന്ന് ഇരുപത്തൊന്ന് നാനൂറ്റി പതിനെട്ടിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് ഇമ്മീഡിയറ്റ്ലി നമുക്ക് ഇരുപത്തൊന്ന് അഞ്ഞൂറ് ഏരിയയിലേക്ക് ഇന്ന് കവർ ചെയ്യാനായിട്ട് സാധിച്ചില്ല ആ ഒരു ഏരിയ റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യാൻ ചാൻസസ് ഉള്ള ലെവൽസ് ആണ് സോ അടുത്ത ദിവസത്തേക്ക് വേണ്ടി കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഫസ്റ്റ് റെസിസ്റ്റൻസ് ഇരുപത്തൊന്ന് അഞ്ഞൂറായിരിക്കും ഫസ്റ്റ് സപ്പോർട്ട് ഇന്നത്തെ ലോയർ അടുത്തുള്ള ഇരുപത്തൊന്ന് നാനൂറായിരിക്കും ഈ രണ്ട് ലെവൽസ് ആയിരിക്കും നെക്സ്റ്റ് ഡേയിലേക്ക് ഇമ്പോർട്ടൻറ്റ് സോ ഇരുപത്തൊന്ന് അഞ്ഞൂറ് റെസിസ്റ്റൻസ് ഏരിയ ആയിട്ടും ഇരുപത്തൊന്ന് നാനൂറ് സപ്പോർട്ട് ഏരിയ ആയിട്ടും അടുത്ത ദിവസത്തേക്ക് കൺസിഡർ ചെയ്യുക ഇരുപത്തൊന്ന് നാനൂറിന് താഴെ പോകുകയാണെങ്കിൽ വീണ്ടും ഇരുപത്തൊന്ന് മുന്നൂറ് റേഞ്ചിലേക്കുള്ള മൂമെൻറ്റ് മേ എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ് അറ്റ് പ്രസൻറ്റ് നമുക്ക് ഗിഫ്റ്റ് നിഫ്റ്റി ട്രേഡ് ചെയ്യുന്നത് ഇരുപത്തൊന്ന് നാനൂറ്റി മുപ്പത്തെട്ടില് ചെറിയ ഒരു സെല്ലേഴ്സിൻ്റെ എൻട്രിയോട് കൂടി നൂറ്റി അഞ്ച് പോയിന്റിൻ്റെ നെഗറ്റീവിലാണ് ട്രേഡ് ചെയ്യുന്നത് വേൾഡ് മാർക്കറ്റ് മൊത്തത്തിൽ നെഗറ്റീവാണ് ഒരുപാട് സെല്ലിംഗ് പ്രഷർ പോലെ തോന്നുന്നുണ്ട് സോ നമുക്ക് നാളെ ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിങ്ങും ചിലപ്പോൾ ഒരു സെല്ലിംഗ് പ്രഷറും എക്സ്പെക്റ്റ് ചെയ്യാം എന്നാണ് തോന്നുന്നത് എനിവേ മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം മാത്രം തീരുമാനിക്കാം ഡെയിലി ചാർട്ട് പ്രകാരം നിഫ്റ്റിയിൽ ബേറിഷ് ഹറാമി പാറ്റേൺ ആണ് ഫോം ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇന്നത്തെ ലോ ബ്രേക്ക് ചെയ്ത് താഴെ പോകുകയാണെങ്കിൽ ചിലപ്പോൾ സെല്ലേഴ്സ് എൻ്റർ ചെയ്യാനും ചാൻസ് ഉണ്ട് ഇരുപത്തൊന്ന് അഞ്ഞൂറിന് അബവ് പോകാൻ കുറച്ച് പാടായിരിക്കും ആ ഒരു ലെവല് എന്തായാലും അടുത്ത ഒരു ബുള്ളിഷ് ഹോപ്പിന് വേണ്ടിയിട്ട് നമുക്ക് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ഏരിയ ആയിട്ട് നമുക്ക് അടുത്ത ദിവസത്തേക്ക് കാണാം ബാങ്ക് നിഫ്റ്റി നാൽപ്പത്തേഴ് എണ്ണൂറ്റി അറുപത്തി ഏഴിൽ ഇരുന്നൂറ്റി എഴുപത്തഞ്ച് പോയിൻറ്റ് നിഫ്റ്റിനേക്കാളും സെല്ലിംഗ് പ്രഷറിലാണ് ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത് പ്രീവിയസ് ഓൾ ടൈം ഹൈ ആയിട്ടുള്ള നാല്പത്തിരണ്ട് ഇരുന്നൂറ്റി പത്തൊമ്പത് പോയിൻ്റ് തൊണ്ണൂറ്റി അഞ്ച് ഈ ഒരു ലെവലായിരിക്കും റെസിസ്റ്റൻസ് സോ നെക്സ്റ്റ് ഡേയ്സിലേക്ക് നാൽപ്പത്തെട്ട് ഇരുന്നൂറ് ഏരിയെങ്കിലും മിനിമം ബ്രേക്ക് ചെയ്താലാണ് ബുള്ളിഷ് ഹോപ്പ് ഉള്ളു അതല്ല ഇന്നത്തെ നാല്പത്തേഴ് എണ്ണൂറ്റി ആറാണ് ലോ വന്നിരിക്കുന്നത് ഇമ്മീഡിയറ്റ് സപ്പോർട്ടായിട്ട് നാൽപ്പത്തേഴ് എണ്ണൂറ് ലെവൽസ് ഉണ്ട് അതിന് താഴെയായിട്ട് നാൽപ്പത്തേഴ് അഞ്ഞൂറ് ലെവൽസും ബാങ്ക് നിഫ്റ്റിയിൽ സപ്പോർട്ട്സ് ആയിട്ട് ആക്റ്റ് ചെയ്യും അതുപോലെ ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് നാൽപ്പത്തി എണ്ണായിരം ഫസ്റ്റ് റെസിസ്റ്റൻസ് ആകുകയും നെക്സ്റ്റ് റെസിസ്റ്റൻസ് ഓൾ ടൈം ഹൈ ലെവലായിരിക്കും അതായത് നാൽപ്പത്തെട്ട് ഇരുന്നൂറ്റി ഇരുപത് മുതൽ നാൽപ്പത്തെട്ട് ഇരുന്നൂറ്റി അമ്പത് ഏരിയ റെസിസ്റ്റൻസായിട്ട് ആക്ട് ചെയ്യാനും ചാൻസ് ഉണ്ട് സോ നെക്സ്റ്റ് ഡേയ്സിലേക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ബാങ്ക് നിഫ്റ്റി ലെവൽസ് ഇതൊക്കെയാണ് ഇനി നമുക്ക് സെൻസെക്സിൻ്റെ ചാർട്ട് നോക്കാം ഇന്ന് നിഫ്റ്റിനേക്കാളും സെൻസെക്സിനേക്കാളും ബാങ്ക് നിഫ്റ്റിയിൽ ചെറിയ സെല്ലിംഗ് പ്രഷർ ഉണ്ടായിരുന്നു സെൻസെക്സ് എഴുപത്തൊന്ന് മുന്നൂറ്റി പതിനഞ്ചിൽ നൂറ്റി അറുപത്തെട്ട് പോയിൻറ്റ് പൂജ്യം പോയിൻറ്റ് രണ്ട് നാല് ശതമാനത്തിൽ ക്ലോസ് ചെയ്തു കഴിഞ്ഞ ദിവസത്തെ എഴുപത്തൊന്ന് അറുന്നൂറ്റി അഞ്ച് ലെവൽസ് ആയിരിക്കും ഓൾ ടൈം ഹൈ റെസിസ്റ്റൻസ് ആവുക ഇന്ന് എഴുപത്തൊന്ന് മുന്നൂറ്റി പതിനഞ്ചിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് സോ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് എഴുപത്തൊന്ന് അറുന്നൂറ്റി അമ്പത് അതായത് എഴു എഴുപത്തൊന്ന് അറുന്നൂറ് മുതൽ എഴുപത്തൊന്ന് അറുന്നൂറ്റി അമ്പത് വരെ ഏരിയും എഴുപത്തി ഒന്നായിരം സപ്പോർട്ടായിട്ടും സെൻസെക്സിൽ ആക്ട് ചെയ്യാനുള്ള ഉള്ള ലെവൽസാണ് ഇന്ന് എഫ് ഐ ഐ ഡി ഐ ആക്ടിവിറ്റി പ്രകാരം പതിനൊന്നായിരത്തി നാനൂറ്റി എഴുപത്തി മൂന്ന് കോടി രൂപയുടെ ഗ്രോസ് പർച്ചേസും പതിനൊന്നായിരത്തി അഞ്ഞൂറ്റി ഏഴ് കോടി രൂപയുടെ ഗ്രോ സെയിലും എഫ് ഐ ഐ നടത്തിയിട്ടുണ്ട് മുപ്പത്തിമൂന്ന് കോടിയാണ് ഡിഫറൻസ് വന്നിരിക്കുന്നത് ഫ്ലാറ്റ് ആയിരുന്നു ഡി എ ഐ നാനൂറ്റി പതിമൂന്ന് കോടി രൂപയുടെ ഡിഫറൻസ് പർച്ചേസിലാണ് സോ ടോട്ടൽ നമുക്ക് കാണാൻ പറ്റുന്ന ഇരുപത്തൊമ്പതിനായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി നെറ്റ് പർച്ചേസും മൂവായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റാറ് നെറ്റ് പർച്ചേസ് ഡി എയുടെ ഭാഗത്തു നിന്നുണ്ട് ഓവറോൾ മാർക്കറ്റിൽ മൂവ അതായത് മുപ്പത്തി മൂവായിരം കോടിയിലധികം പർച്ചേസിലാണ് നിൽക്കുന്നത് ആസ് പെർ ഓപ്ഷൻ ചെയിൻ നിഫ്റ്റി ഡാറ്റ പ്രകാരം ഇമ്മീഡിയറ്റ് ഇരുപത്തൊന്ന് അഞ്ഞൂറിലാണ് കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് വന്നിരിക്കുന്നത് സോ ഇരുപത്തൊന്ന് അഞ്ഞൂറ് റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യാനും ഇരുപത്തിമൂന്ന് മുന്നൂറാണ് കൂടുതൽ ആയിട്ട് സപ്പോർട്ട് വന്നിരിക്കുന്ന ഏരിയ സോ സ്ട്രോങ്സ്റ്റ് സപ്പോർട്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തൊന്ന് മുന്നൂറായിട്ട് ആക്ട് ചെയ്യാനും ചാൻസസ് ഉണ്ട് അതുപോലെ ബാങ്ക് നിഫ്റ്റി ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് ആകാൻ ചാൻസ് ഉള്ളത് നാൽപ്പത്തി എട്ടായിരം ആണ് നാൽപ്പത്തി എട്ടായിരത്തിൽ ഇന്ന് നല്ല രീതിയിൽ സിഇ സെല്ലിങ് നടന്ന ഏരിയ ആണ് അതുപോലെ സപ്പോർട്ട് സ്ട്രോങ് അല്ല നാൽപ്പത്തി ഏഴ് എണ്ണൂറാണ് സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യാൻ ചാൻസസ് ഉള്ള ലെവൽസ് ടോപ്പ് ഗെയിനർ ആൻഡ് ലൂസർ ലിസ്റ്റിൽ ബജാജ് ഓട്ടോ മൂന്ന് പോയിന്റ് പൂജ്യം നാല് ശതമാനം അപ്സൈഡ് പോയി ക്ലോസ് ചെയ്തു ലൂസറായി മാറിയത് പവർഗ്രിഡ് ആണ് രണ്ട് പോയിൻറ്റ് മൂന്ന് രണ്ട് ശതമാനം ബിഗ്ഗസ്റ്റ് ലൂസറായി മാറി ബെസ്റ്റ് സെക്ടറായി മാറിയത് നിഫ്റ്റി ഫാമയാണ് പൂജ്യം പോയിൻറ്റ് തൊണ്ണൂറ്റിനാല് ശതമാനവും വേഴ്സ്റ്റ് സെക്ടറായി മാറിയത് നിഫ്റ്റി പി എസ് വി ബാങ്ക് ആണ് സീറോ പോയിൻറ്റ് സെവൻ ത്രീ പെർസെൻറ്റേജുമായിരുന്നു മുന്നൂറ്റി അമ്പതിൽ പരം സ്റ്റോക്കുകൾ ഇന്ന് ഫിഫ്റ്റി ടു വീക്ക് ടച്ച് ചെയ്തിട്ടുണ്ട് എടുത്തു പറയുകയാണെങ്കിൽ ഭാരത് ഡൈനാമിക്സ് ജിഇ ഷിപ്പിംഗ് ജിയോജിത്ത് ഫിനാൻഷ്യൽ സർവീസസ് ഐ ആർ ബി ഇൻഫ്ര ഐ ആർ സി ടി സി ജെ കെ ടയർ കെൽറ്റൻ ടെക്നോളജീസ് നാൽകോ നെസ്കോ സെയിൽ എല്ലാം തന്നെ ഇന്ന് ഫിഫ്റ്റി ടു വീക്ക് ഹൈ ടച്ച് ചെയ്ത സ്റ്റോക്കുകളിൽ പെടുന്നു ഫാർമ വൺ പേഴ്സെൻറ്റേജ് അപ്സൈഡ് പോയി ക്യാപിറ്റൽ ഗുഡ്സ് സീറോ പോയിന്റ് സെവൻ പെർസെൻറ്റേജ് അപ്സൈഡ് പോയി റിയാലിറ്റി ഇൻഡെക്സ് ഡൗൺ ആയിരുന്നു വൺ പേഴ്സെൻറ്റേജ് ബാങ്ക് സിറോ പോയിന്റ് ഫൈവ് പെർസെൻറ്റേജിൻ്റെ അടുത്ത് ഡൗൺ ആയിട്ട് തന്നെ ക്ലോസ് ചെയ്തു ബി എസ് സി മിഡ് ക്യാപ്പ് ചെറിയ പോസിറ്റീവ് കണ്ടു സ്മോൾ ക്യാപ്പ് സിറോ പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജ് അപ്സൈഡ് പോയിട്ട് ഫ്രഷ് റെക്കോർഡ് ഹൈ ആയ നാൽപ്പത്തിരണ്ട് മുന്നൂറ്റി എഴുപത്തൊന്ന് പോയിൻറ്റ് തൊണ്ണൂറ്റി ആറ് എത്തിയിട്ടുണ്ട് ടോപ്പ് ഗെയിനർ മജാജ് ഓട്ടോ അദാനി പോർട്സ് സൺഫാമ ഹിൻഡാൽകോ ഇൻഡസ്ട്രീസ് റിലയൻസ് ഇൻഡസ്ട്രീസ് ടോപ്പ് ലൂസർ പവർ ഗ്രിഡ് കോർപ്പറേഷൻ ജെ എസ് ഡബ്ല്യു സ്റ്റീല് ഐ സി സി ബാങ്ക് ഐ ടി സി ടെക് മഹീന്ദ്ര ഫാർമ സ്റ്റോക്ക് ഇന്ന് അത്യാവശ്യം ഭയങ്കരണ്ടായിരുന്നു സൈഡസ് ലൈഫ് അതുപോലെ സൺഫാമ എല്ലാം നല്ല ബയേഴ്സ് വന്ന സ്റ്റോക്കുകളാണ് മിഡ് ക്യാപ്പിലുള്ള പെർഫോമൻസ് കണ്ടിന്യൂ ചെയ്തു റെക്കോർഡ് ഹൈ ഹിറ്റായി ഫിനാൻഷ്യൽസിൽ അണ്ടർ പെർഫോം ആണ് കണ്ടത് ഐ സി ഐ സി ഐ ബാങ്ക് ഡ്രാഗ് ചെയ്തു നെഗറ്റീവിലേക്ക് പോയി ടു വീലർ നെയിമിൽ എടുത്തു പറയാനുള്ളത് ബജാജ് ഓട്ടോ ആയിരുന്നു സ്റ്റോക്ക് ത്രീ പെർസെൻറ്റേജ് അപ്സൈഡ് പോയി ഫാർമയുടെ കാര്യം നോക്കുമ്പോൾ ഫാർമാ സെക്ടേഴ്സിലുള്ള ബൈയിങ് മൊമെൻ്റം സൈഡസ് ലൈഫ് സൺഫാമ് എല്ലാം ടോപ്പ് ഗെയിനറായി രാവിലെ തന്നെ ഓൾറെഡി ഈ ഒരു ന്യൂസ് ഉണ്ടായിരുന്നു ഫാർമ സെക്ടറിൻ്റെ ഐ ആർ സി ടി സി റെക്കോർഡ് തേർഡ് ബിഗ്ഗസ്റ്റ് സിംഗിൾ ഡേ ഗെയിനറായി മാറി ശതമാനം അപ്സൈഡ് പോയിരുന്നു അതുപോലെ സിമെൻറ്റ്സ് കമ്പനിയുടെ എക്സ്പ്ലോറിംഗ് എനർജി ബി ബിസ് ഡിമർജറിനെ കുറിച്ചുള്ള അനൗൺസ്മെൻ്റ് സംഭവിച്ചു ഷുഗർ സ്റ്റോക്സ് എല്ലാം തന്നെ ഇന്ന് ശ്രദ്ധിയിൽപ്പെട്ടു എത്തനോൾ പോളിസി റിലേറ്റഡ് ആയിട്ടാണ് സ്റ്റോക്കുകളെല്ലാം തന്നെ രണ്ട് മുതൽ പത്ത് ശതമാനം വരെ അപ്സൈഡ് പോയിരുന്നു റിയാലിറ്റി സെക്ടറിൽ പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടു ഗോദ്രേജ് പ്രോപ്പർട്ടീസ് ഒബ്രോയ് റിയാലിറ്റി എല്ലാം രണ്ട് ശതമാനത്തിലധികം ഡൗൺ സൈഡ് ആയിരുന്നു സൗത്ത് സിമെൻറ് സ്റ്റോക്സ് എല്ലാം ഇന്ത്യ സിമെൻറ് റാംകോ സിമെന്റ് എല്ലാം ശതമാനത്തിൽ കൂടുതലായിട്ട് ഡൗൺ സൈഡ് ഫോൾ ആയിരുന്നു മെറ്റലില് എടുത്ത് പറയുകയാണെങ്കിൽ നാൽക്കോ എല്ലാം ടോപ്പ് ഗെയിനറായി മാറി സ്പൈസ് ജെറ്റ് എടുത്തു പറയേണ്ടത് ഇരുപത് ശതമാനം അപ്സൈഡ് നല്ല ബൈയിങ് ഇൻട്രസ്റ്റ് കണ്ട സ്റ്റോക്കുകളാണ് രൂപയുടെ മൂല്യം ഇറക്കുമതിക്കാരിൽ നിന്നുള്ള ഡോളർ ഡിമാൻഡ് പിൻവലിച്ചു അതിനുശേഷം ബാങ്കുകൾ ഡോളർ വിറ്റഴിച്ചതിൻ്റെ ഫലമായിട്ട് ഇന്ത്യൻ രൂപ മൂന്ന് ദിവസത്തെ ഏറ്റവും ഉയർന്ന നിലയിലേക്ക് ഉയർന്നു കഴിഞ്ഞ ക്ലോസിങ്ങിൽ എൺപത്തി മൂന്നിൽ നിന്ന് എൺപത്തി മൂന്ന് പോയിൻറ്റ് പൂജ്യം ആറ് റേഞ്ചിലേക്ക് വ്യാപാരം ട്രേഡ് ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു സോ ഇന്ന് ഏകദേശം എൺപത്തി മൂന്ന് പോയിൻറ്റ് പൂജ്യം ആറിൽ തന്നെ ക്ലോസ് ചെയ്തിട്ടുണ്ട് പ്രീവിയസ് ക്ലോസ് എൺപത്തി മൂന്നായിരുന്നു എടുത്തു പറയേണ്ട അടുത്ത ദിവസത്തേക്ക് ശ്രദ്ധിക്കേണ്ട സ്റ്റോക്കുകൾ അടുത്ത ദിവസത്തേക്ക് നോക്കുമ്പോൾ സൺ ഫാർമസ്യൂട്ടിക്കൽസ് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത്തൊന്ന് രൂപ എൺപത് പൈസയാണ് സി എം പി സോ സ്റ്റോക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വിപണിയുടെ മൂല്യം മൂന്ന് ലക്ഷം കോടി കവിഞ്ഞു എന്ന പോസിറ്റീവ് ന്യൂസാണ് ഫാർമ കമ്പനിയുടെ ഓഹരികൾ വൺ പോയിൻറ് ത്രീ പെർസെൻറ്റേജ് ഉയർന്ന് ഫിഫ്റ്റി ടു വീക്ക് ഹൈയിലെത്തി സെൻസെക്സിൻ്റെ സെവൻറ്റീൻ പെർസെൻറ്റേജ് വളർച്ചയെ മറികടന്നിട്ടാണ് സൺഫാർമയിലെ ഓഹരികളെല്ലാം ഇരുപത്തി ആറ് ശതമാനത്തിലധികം ഉയർന്നിരിക്കുന്നത് സോ മൊത്തത്തിൽ ഇന്ന് പോസിറ്റീവ് ആയിരുന്നു വൺ പോയിൻറ്റ് ഫൈവ് ദശലക്ഷം ഓഹരികളാണ് ട്രേഡ് ചെയ്തത് ഒരു മാസത്തെ ശരാശരി വൺ പോയിന്റ് നയൻ ദശലക്ഷത്തിന് താഴെയാണ് അടുത്ത സ്റ്റോക്ക് ഇന്ന് ഐ ടി സി ആയിരുന്നു ഐ ടി സിയിലെ സെല്ലിംഗ് പ്രഷർ ആയിരുന്നു നാനൂറ്റി അമ്പത്തൊന്ന് പോയിന്റ് അറുപത്തി അഞ്ചിലേക്ക് ഐ ടി സി മൂവ്മെൻറ്റ് വന്നു ബ്രിട്ടീഷ് അമേരിക്ക ചൊബാക്ക അതിൻ്റെ ഇരുപത്തി മൂന്ന് പോയിൻറ്റ് പൂജ്യം രണ്ട് ശതമാനം ഓഹരി കുറയ്ക്കാൻ ആലോചിച്ചു എന്നൊരു ഇൻഫോർമേഷൻ വന്നിരുന്നു നെഗറ്റീവായി ട്വൻ്റി ഫൈവ് പെർസെൻറ്റേജ് അതിൽ അതായത് ട്വൻ്റി ഫൈവ് പെർസെൻറ്റേജിൽ താഴെ ഉടമസ്ഥതയിലുള്ള ഒരു പാർട്ട്ണർഷിപ്പ് ആയിട്ടാണ് താഴ്ന്നു വന്നിരിക്കുന്നത് പുകയില കമ്പനിയിലെ തന്നെ ഏകദേശം പല സ്റ്റോ പല രീതിയിലുള്ള ഒരു സെല്ലിംഗ് ഇന്ന് സ്റ്റോക്കിൽ കണ്ടു അതുകൊണ്ട് തന്നെ ഇരുന്നൂറ്റി അമ്പത് ഏരിയാസ് സോറി നാനൂറ്റി അമ്പത് ഏരിയ ഐ ടി സിയിൽ സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യാൻ അടുത്ത ദിവസത്തേക്ക് സ്റ്റാൻസ് ഉണ്ട് അതിന് താഴെ നമുക്ക് നോക്കാം സ്പൈസ് ജെറ്റ് ആണ് നെക്സ്റ്റ് സ്റ്റോക്ക് അറുപത്തിനാല് പോയിൻറ്റ് ഇരുപത്തി ഒന്നാണ് സി എം പി ഇരുപത് ശതമാനമാണ് ഇന്ന് സ്പൈസ് ജെറ്റിൽ ഉയർച്ച കണ്ടത് സ്പൈസ് ജെറ്റ് ഷാർജിയിൽ നിന്നുള്ള സ്കൈ വൺ ആഫ്രിക്ക ആസ്ഥാന മായിട്ടുള്ള സഫ്രിക് ഇൻവെസ്റ്റ്മെന്റ് എന്നിവ ഗോ ഫാസ്റ്റ് വാങ്ങാനായിട്ട് താൽപ്പര്യം അറിയിച്ചിട്ടുള്ള ഒരു റിപ്പോർട്ട് വന്നതിൻ്റെ ഫലമായിട്ടായിരിക്കാം മേ ബി സ്റ്റോക്ക് ഉയർന്നിട്ടുണ്ടായിരുന്നത് നെക്സ്റ്റ് സി എൻ്റർടൈൻമെൻറ്റാണ് സി എം പി ഇരുന്നൂറ്റി അൻപത് രൂപ അമ്പത്തഞ്ച് പൈസയാണ് സോണി ഇന്ത്യയുമായിട്ടുള്ള മെർജിങ് റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസ് ഉണ്ട് ബി എസ് സിയിൽ മൂന്നേ പോയിൻറ്റ് ഒമ്പത് ശതമാനം ഇടിഞ്ഞു കാണാം ഓഹരി വൺ പോയിൻറ്റ് വൺ പെർസെൻറ്റേജ് ഉയർന്ന് ക്ലോസ് ചെയ്തു ബോർഡ് പുനർനിയമനം ഉറപ്പാക്കുന്നതിൽ പരാജയപ്പെട്ടു എന്നുള്ളൊരു ഇൻഫോർമേഷനാണ് സ്റ്റോക്കിനെ കുറിച്ചിട്ട് ഉള്ളത് നെക്സ്റ്റ് എടുത്ത് പറയേണ്ട സ്റ്റോക്ക് വേദാന്തയാണ് വേദാന്തയുടെ സെക്കൻഡ് ഇൻ്റർ ഡിവിഡൻഡ് പതിനൊന്ന് രൂപ പ്രഖ്യാപിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ഫിനാൻഷ്യൽ ഇയറിൽ മൈനിങ് ആൻഡ് മെറ്റൽസ് വേദാന്ത ലിമിറ്റഡ് ഡിസംബർ എയ്റ്റിന് ഓഹരി ഷെയറിന് പതിനൊന്ന് രൂപ എന്നൊരു ലാഭം ഇടക്കാല ലാഭവിഹിതം പ്രഖ്യാപിച്ചു എന്നുള്ളത് തന്നെയാണ് ഇക്വിറ്റി ഷെയറിന് ഒരു രൂപ ഫേസ് വാല്യൂ ഉള്ള നൂറ് ശതമാനത്തിലാണ് സോ സ്റ്റോക്ക് വൺ പോയിൻറ്റ് ഫോർ പെർസെൻറ്റേജ് ഉയർന്ന് ഇരുന്നൂറ്റി അറുപത് രൂപയിൽ ക്ലോസ് ചെയ്തിരുന്നു സ്റ്റോക്ക് നെക്സ്റ്റ് ഡേയ്സിലേക്കും ശ്രദ്ധിക്കാം അതുപോലെ തന്നെ ലാഭവിഹിതം നാലായിരത്തി എൺപത്തൊമ്പത് കോടി രൂപയായിട്ടാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അതും ഇമ്പോർട്ടൻ്റ് ആണ് ഓർണോ പ്രോ സൊല്യൂഷൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു കരാറിൽ ഒപ്പിട്ട ഒരു ഡീറ്റെയിൽസ് ആണ് കേൾക്കുന്നത് സ്റ്റോക്ക് ഫൈവ് പെർസെൻറ്റേജ് ഇൻക്രീസ് സംഭവിച്ച് അപ്പർ സർക്യൂട്ടിൽ ക്ലോസ് ചെയ്തു ഫെഡ് ബാങ്ക് ഫിനാൻഷ്യൽ ക്യൂ ടു നെറ്റ് റൈസസ് സംഭവിച്ചിട്ടുണ്ട് ഇരുപത്തഞ്ച് ശതമാനമാണ് സ്റ്റോക്ക് വൺ പേഴ്സൻറ്റേജ് ഡൗൺ ആയിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് ഇരുന്നൂറ്റി കോടി രൂപയിൽ നിന്ന് മുന്നൂറ്റി കോടി രൂപയായിട്ടാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് സിറ്റി റിസർച്ച് ഫേം എച്ച് സി എൽ ടെക്നോളജീസിന് ആയിരത്തി രൂപ ടാർഗറ്റ് പറഞ്ഞിട്ടുണ്ട് ഇൻഫോസിസ് ഇൻഫോസിന് ന്യൂട്രൽ കോളാണ് കൊടുത്തിരിക്കുന്നത് ആയിരത്തി ടാർഗറ്റ് ടി സി എസിന് സെൽ കോൾ പറഞ്ഞിട്ടുണ്ട് മൂവായിരത്തി ഒരുന്നൂറ്റി എഴുപതാണ് ടാർഗറ്റ് ഐഷർ മോട്ടോഴ്സിന് ബൈക്ക് കോൾ ടാർഗറ്റ് ഇൻക്രീസ് ഇൻക്രീസ് ചെയ്ത് നാലായിരത്തി എഴുന്നൂറാക്കി മാറ്റിയിട്ടുണ്ട് ഇതൊക്കെയാണ് പ്രധാനമായും ശ്രദ്ധിക്കേണ്ട സ്റ്റോക്കുകൾ ഇനി ഇന്നലെ നമ്മൾ പറഞ്ഞ ഇൻഡ്രാഡ പിക്സൽ എന്ത് സംഭവിച്ചു എന്ന് തന്നെ എന്ന് നോക്കിയതിന് ശേഷം നമുക്ക് നാളത്തേക്കുള്ള വ്യൂസ് നോക്കാം ഇന്നലെ ഞാൻ എച്ച് എൽ ടെക് ഓൾറെഡി പറഞ്ഞിരുന്നു എച്ച് എൽ ടെക്നോളജീസിൻ്റെ ആയിരത്തഞ്ഞൂറ്റി ഒന്ന് എന്നൊരു ബൈ പറഞ്ഞു ആയിരത്തഞ്ഞൂറ്റി പത്ത് റേഞ്ചിലേക്കാണ് മൂവ്മെൻറ്റ് വന്നിരിക്കുന്നത് പ്രോഫിറ്റായിട്ട് ക്ലോസ് ചെയ്തു ഗ്രാഫൈറ്റ് ഇന്ത്യ നെക്സ്റ്റ് അഞ്ഞൂറ്റി നാൽപ്പത്തേഴ് ആണ് പറഞ്ഞിരുന്നത് അഞ്ഞൂറ്റി അറുപത്തി എട്ട് വരെ പോയി പോയിരുന്നു നല്ല ഒരു പ്രോഫിറ്റിലേക്ക് വന്നു രാജേഷ് എക്സ്പോർട്സ് ഓൾറെഡി പറഞ്ഞ സ്റ്റോക്കാണ് വലിയൊരു മൂവ്മെൻറ്റ് സ്റ്റോക്കിൽ സംഭവിച്ചു നാനൂറ്റി രണ്ട് രൂപയിലേക്കുള്ള ഒരു മൂവ്മെൻറ്റ് സംഭവിച്ചിട്ടുണ്ടായിരുന്നു മുന്നൂറ്റി അറുപത്തി ഒമ്പതായിരുന്നു ബൈ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഫൈവ് സ്റ്റാർ ആണ് അടുത്ത സ്റ്റോക്ക് എഴുന്നൂറ്റി മുപ്പത്തി ഒന്ന് ലെവൽ പറഞ്ഞു ആ ഒരു എഴുന്നൂറ്റി മുപ്പത് റേഞ്ചിൽ തന്നെ ക്ലോസ് ചെയ്തു മൂവ്മെൻറ്റ്സ് ഉണ്ടായില്ല ലോസ് ഒന്നും വന്നിട്ടില്ല ലുപ്പിൻ ആണ് ഫൈനൽ സ്റ്റോക്ക് പറഞ്ഞിരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി ബിലോ സെല്ലിംഗ് പറഞ്ഞു ആ ഒരു ലെവല് ആക്ടിവേറ്റ് ആയില്ല നെക്സ്റ്റ് ഡേയ്സിലേക്ക് വേണ്ടിയിട്ട് സെലക്ട് ചെയ്തിരിക്കുന്ന സ്റ്റോക്കിൽ ടോറൻ പവർ ഉണ്ട് തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് എബോവ് പോവുകയാണെങ്കിൽ ബൈയിങ് ഓപ്പർച്യൂണിറ്റി നോക്കുക തൊള്ളായിരത്തി മുപ്പത് റേഞ്ചിൽ സ്റ്റോപ്പ് ലോസ് വെച്ച് കൺസിഡർ ചെയ്യാം ബി ബി എൽ ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി ഓപ്പർച്യൂണിറ്റി ആയിരത്തി റേഞ്ചിൽ സ്റ്റോപ്പ് ലോസ് വെച്ച് നെക്സ്റ്റ് ഡേയ്സിലേക്ക് കൺസിഡർ ചെയ്യാം ഐ ആണ് നെക്സ്റ്റ് സ്റ്റോക്ക് നാനൂറ്റി പന്ത്രണ്ട് എബോവ് ബൈയിങ് ഓപ്പർച്യൂണിറ്റി നാനൂറ്റി എട്ട് റേഞ്ചിൽ സ്റ്റോപ്പ് ലോസ് വയ്ക്കാം നാലാമത്തെ സ്റ്റോക്ക് ഫൈനൽ സ്റ്റോക്ക് ആണ് പി എൻ ബി ഹൗസിംഗ് എണ്ണൂറ്റി ഇരുപത്തി അഞ്ച് എബോവ് ബൈങ് ഓപ്പർച്യൂണിറ്റി എണ്ണൂറ്റി പതിനഞ്ച് റേഞ്ചിൽ സ്റ്റോപ്പ് ലോസ് വെച്ച് കൺസിഡർ ചെയ്യാം പറഞ്ഞിരിക്കുന്ന എല്ലാ സ്റ്റോക്സിൻ്റെ വ്യൂവും എഡ്യൂക്കേഷണൽ പർപ്പസിനും യൂസ് ചെയ്യൂ താങ്ക്